السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 15/6/2018 യു എ ഇ ജുമുഅ ഖുത്ബ അത്യുദാരനായ അള്ളാഹു ചെയ്തു തന്ന അതിമഹത്തായ ഔദാര്യങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. ആമുഖമായി യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ സത്യാസത്യ വിവേചന ശേഷി നിങ്ങൾക്കവൻ ഉണ്ടാക്കി തരുന്നതും വയുകഫിറു അൻകും സയ്യിആതികും വയഗ്ഫിറു ലക്കും. അവൻ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതും നിങ്ങൾക്കവൻ പുറത്തു തരുന്നതുമാണ്. വല്ലാഹു ദുൽ ഫളിൽ അദീം, അല്ലാഹു അതിമഹത്തായ ഔദാര്യമുള്ളവനാകുന്നു എന്ന ഖുർആനിക സൂക്തമാണ് ഖതീബ് ഉദ്ധരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഏറെ ഔദാര്യവും അനുഗ്രഹവും ചൊരിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. മുഴുവൻ ജനതയെയും ഉൾക്കൊള്ളുന്നതാണ് അവന്റെ ഔദാര്യവും ഓശാരവും. ഖുർആൻ തന്നെ പറയുന്നത് പോലെ ഇന്നല്ലാഹ ലദു ഫളിൻ അലന്നാസ്, നിശ്ചയം അല്ലാഹു മനുഷ്യനോട് ഔദാര്യം ചെയ്യുന്നവൻ തന്നെയാണ്. അല്ലാഹുവിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളെയും ഒരുപോലെ സ്പർശിക്കുന്നവയാണ്. ഖുർആൻ പറയുന്നു അള്ളാഹു സൃഷ്ടികളോട് ഏറെ കരുണാമയനാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്തെ കുറിച്ച് സന്തോഷ വാർത്ത നൽകാൻ ഖുർആൻ കൽപ്പിക്കുന്നതു കാണാം. وَبَشِّرِ الْمُؤْمِنِينَ بِأَنَّ لَهُم مِّنَ اللَّهِ فَضْلًا كَبِيرًا. തിരുനബിയെ, സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിങ്കൽ അതിമഹത്തരമായ ഔദാര്യമുണ്ടെന്ന് അങ്ങ് സന്തോഷവാർത്ത നൽകിയാലും. അങ്ങനെ സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിനെ സ്തുതിക്കുകയും അവന്റെ കാരുണ്യങ്ങൾക്കു നന്ദി പ്രകടിപ്പിക്കുകയും അല്ലാഹുവിന്റെ സാമീപ്യത്തിനും തൃപ്തിക്കും വേണ്ടി അവന്റെ കൽപ്പനകൾ അനുധാവനം ചെയ്യുകയും ചെയ്യും. ഖുർആൻ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ സംതൃപ്തി പിൻപറ്റുകയുണ്ടായി. അല്ലാഹു ഏറെ ഔദാര്യം ചെയ്യുന്നവനാണ്. അല്ലാഹു സൃഷ്ടികൾക്കുമേൽ അനുഗ്രഹങ്ങൾ വർഷിച്ചു. ആദരം കൊണ്ട് അല്ലാഹു സൃഷ്ടികളെ അനുഗ്രഹിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ ഔദാര്യത്തിലും കാരുണ്യത്തിലും സത്യവിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഖുർആൻ പറയുന്നത് പോലെ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് അവർ ആഹ്ലാദിച്ചുകൊള്ളട്ടെ, അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാറ്റിനേക്കാളും ഉത്തമം അതാണെന്നും പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ ഫളിൽ എന്നാൽ എന്താണ്? അള്ളാഹുവിന്റെ ഫളിൽ എന്നാൽ അള്ളാഹുവിന്റെ ഔദാര്യവും ഓശാരവുമാണ്. അള്ളാഹുവിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുന്ന നന്മയും പുണ്യവുമാണ്. ഖുർആൻ തന്നെ പറയുന്നു അള്ളാഹു താങ്കൾക്കൊരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഔദാര്യം തട്ടിമാറ്റാൻ ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഔദാര്യം നൽകും. വഹുവൽ ഗഫൂറുർ റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് അല്ലാഹു. അല്ലാഹു മനുഷ്യർക്ക് നൽകുന്ന ഫളിൽ, ഔദാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സൽക്കർമ്മങ്ങൾക്ക് പതിന്മടങ്ങു പ്രതിഫലം നൽകുന്നു എന്നതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കുല്ലു അമലി ഇബ്നി ആദമ യുദാഅഫ്, മനുഷ്യന്റെ ഓരോ കർമ്മങ്ങൾക്കും
ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടും. അൽ ഹസനത്തു അശ്റു അംസാലിഹ, ഒരു നന്മ അതിന്റെ പത്തിരട്ടിയായി പ്രതിഫലം നൽകപ്പെടും. ഇലാ സബഇമിഅതി ദിഅഫിൻ, എന്നു മാത്രമല്ല അത് 700 ഇരട്ടി വരെ പ്രതിഫലം വരാനും സാധ്യതയുണ്ടെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അല്ലാഹു തന്റെ അടിമകൾക്ക് ഇതിനെല്ലാം പുറമെ ഔദാര്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും. ഖുർആൻ തന്നെ പറയുന്നു, ഫഅമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും വയസീദുഹും മിൻ ഫദ്ലി. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുണ്ടല്ലോ, അവർക്ക് തങ്ങളുടെ പ്രതിഫലം അല്ലാഹു പൂർത്തീകരിക്കുകയും അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഫളൽ, അല്ലാഹുവിന്റെ ഔദാര്യം നാം എങ്ങനെയാണ് നേടിയെടുക്കുക? അല്ലാഹുവിനെയും അവിടുത്തെ തിരുദൂതരെയും അംഗീകരിക്കുക, വഴിപ്പെടുക എന്നത് അല്ലാഹുവിന്റെ ഫളൽ കരഗതമാകാനുള്ള വഴിയാണ്. അതുവഴി അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സഹവാസവും സ്വർഗീയ ലോകത്ത് നമുക്ക് സാധ്യമാകും. ഖുർആൻ അത് പ്രഖ്യാപിക്കുന്നു, വമൻ യുത്തഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും തിരുദൂതരെയും ആരനുസരിക്കുന്നുവോ അവർ അല്ലാഹു അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, രക്തസാക്ഷികൾ, സൽവൃത്തർ എന്നിവരോടൊപ്പമായിരിക്കും. വഹസുന ഉലൈക റഫീഖ, ഏറ്റവും മെച്ചപ്പെട്ട കൂട്ടുകാർ അവരാണ്. ذلك الفضل من الله, അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യമാണത്, ഫളാണത്. വകഫ ബില്ലാഹി അലീമ, സർവജ്ഞനാണ് അല്ലാഹു എന്നും ഖുർആൻ അടിവരയിടുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ ഫളൽ കരഗതമാവാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നാസു ഖദ് ജാഅകും ബുർഹാനുൻ മിർ റബ്ബികും, ജനങ്ങളെ, നിങ്ങൾക്ക് നാഥനിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ ഇതാ ആഗതമായിരിക്കുന്നു. വഅൻസൽനാ ഇലൈക്കും നൂറം മുബീന, സ്പഷ്ടമായ ഒരു പ്രകാശം നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി വഅ്തസമൂ ബിഹി ഫസയുദ്ഖിലുഹും ഫീ റഹ്മത്തിൻ മിൻഹു വഫളിൽ. അതുകൊണ്ട് ആര് അല്ലാഹുവിൽ വിശ്വസിക്കുകയും റസൂലിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നുവോ അവരെ അല്ലാഹു തന്റെ മഹത്തായ കാരുണ്യത്തിലും ഫളിലും പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം നമ്മൾക്ക് നൽകുവാനുള്ള മറ്റൊരു വഴി തൗബയും ഇസ്തിഗ്ഫാറുമാണ്. ഖുർആൻ പറയുന്നു, ഹൂദ് നബിയെ കുറിച്ച് പറയുന്നിടത്ത്, വഅനിസ്തഗ്ഫിറു റബ്ബകും തുമ്മ തൂബൂ ഇലൈഹി യുമത്തിഅകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾ നാഥനോട് പശ്ചാത്തപിക്കുകയും അവനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലപരിധി വരെ അവൻ ഉത്തമ ജീവിതം നൽകും. വയുക്തികുല്ലദീ ഫദ്ലിൻ ഫദ്ല, ഉദാത്തമായ പദവിയുള്ളവർക്ക്, അർഹതപ്പെട്ടവർക്ക് അല്ലാഹു അവന്റെ ഔദാര്യം കനിഞ്ഞേകുന്നതുമാണ് എന്ന് ഖുർആൻ പറയുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഔദാര്യവും ഫദ്ലും കരഗതമാവാനുള്ള മറ്റൊരു വഴി സൽക്കർമ്മങ്ങൾ വഴി അല്ലാഹുവിന്റെ സാമീപ്യം കരഗതമാക്കുക എന്നതാണ്. ഖുർആൻ അത് അടിവരയിടുന്നു, വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഫീ റൗദാതിൽ ജന്നാത്ത്, സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ സ്വർഗീയാരാമങ്ങളിലായിരിക്കും. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫളുൽ കബീർ, അവർ ഇച്ഛിക്കുന്നതെന്തും അവർ ആഗ്രഹിക്കുന്നതെന്തും നാഥന്റെ സന്നിധിയിൽ അവർക്കുണ്ടാവും. അല്ലാഹുവിന്റെ വലിയ ഫളാണത്, അനുഗ്രഹമാണത്, ഔദാര്യമാണത്. മുഅ്മിനീങ്ങളെ, ഇത്തരം സൽക്കർമ്മങ്ങളിൽ പെടുന്നതു തന്നെയാണ് നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക എന്നിവയെല്ലാം. ഖുർആൻ തന്നെ പറയുന്നു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമി സ്സലാത്തി വഈതാഇ സകാഹ്, കച്ചവടമോ ക്രയവിക്രയങ്ങളോ അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നോ നിസ്കാരം നടപ്പിലാക്കുന്നതിൽ നിന്നോ സകാത്ത് നൽകുന്നതിൽ നിന്നോ അശ്രദ്ധരാക്കാത്ത ചില പുരുഷന്മാരുണ്ട്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ,
ഹൃദയങ്ങളും ദൃഷ്ടികളും കീഴ്മേൽ മറിയുന്ന ഒരു ദിനം ഭയപ്പെടുന്നവരാണവർ. എന്നിട്ട് ഖുർആൻ പറയുന്നു, ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫദ്ലി. അങ്ങനെ അല്ലാഹു അവർക്ക് തങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾക്ക് പകരമായി ഉദാത്തമായ പ്രതിഫലം കൊടുക്കാനും തന്റെ ഫളിൽ നിന്ന് ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു നൽകുവാനും വേണ്ടി. എന്നിട്ട് വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കണക്കില്ലാതെ നൽകുമെന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് മുഅ്മിനിന് കൂലി ലഭിക്കുന്ന കാര്യമാണ്. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനിന് അല്ലാഹുവിന്റെ ഫളും ഔദാര്യവും നൽകുകയും ചെയ്യും. ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയതൻ യർജൂന തിജാരതൻ ലൻ തബൂർ. നിശ്ചയം അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും നാം നൽകിയ ധനം രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ തീരെ നഷ്ടം വരാത്ത കച്ചവടമാണ് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അല്ലാഹു അവരുടെ പ്രതിഫലം പൂർത്തിയാക്കി നൽകുന്നതും തന്റെ ഫളിൽ ഔദാര്യം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതുമാണ്. ഇന്നഹു ഗഫൂറുൻ ശക്കൂർ, അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും നന്നായി പ്രതിഫലം നൽകുന്നവനുമാണ്. നന്മയിലും പുണ്യങ്ങളിലും ധനം വിനിയോഗം ചെയ്യുക എന്നതാണ് അല്ലാഹുവിന്റെ ഔദാര്യം കരഗതമാവാനുള്ള ഫളിൽ ലഭിക്കുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴി. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാത്തി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ച ഉത്തമ വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നാം ഉൽപ്പാദിപ്പിച്ചു തന്നവയിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനം അതേ സൂക്തത്തിന്റെ തന്നെ തുടർച്ചയിൽ ഖുർആൻ പറയുന്നു, വല്ലാഹു യഅദുക്കും മഗ്ഫിറതൻ മിൻഹു വഫദല വല്ലാഹു വാസിഉൻ അലീം. അപ്രകാരം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ തന്റെ പക്കൽ നിന്നുള്ള പാപമോചനവും ഫളും ഔദാര്യവും അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവൻ വിപുലമായ ശേഷിയും വിജ്ഞാനവുമുള്ളവനാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഫളിൽ കരഗതമാവാൻ, ഔദാര്യങ്ങൾ കരഗതമാവാൻ, ഹലാലായ മാർഗങ്ങളിലൂടെ അധ്വാനിക്കുവാൻ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫളില്ലാ. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും അല്ലാഹുവിന്റെ ഔദാര്യം അന്വേഷിക്കുകയും ചെയ്യുക എന്ന്. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസി അല്ലാഹുവിന്റെ ഔദാര്യം കരഗതമാവുന്നതിനു വേണ്ടി, ഓശാരമായി ലഭിക്കുന്നതിനു വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ തന്നെ അടിവരയിടുന്നു, ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹ്. നബിയെ, താങ്കൾ പ്രഖ്യാപിക്കുക, ഫദ്ൽ ഔദാര്യം അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. യുക്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ അത് നൽകുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ഏറെ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. എന്നു മാത്രമല്ല, കഠിനമായ അധ്വാനത്തോടുകൂടെ അല്ലാഹുവിലേക്ക് മുഖം തിരിച്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഫദ്ലിനെ, ഔദാര്യത്തെ സത്യവിശ്വാസി അർത്ഥിക്കേണ്ടതുണ്ട്, ചോദിക്കേണ്ടതുണ്ട്. ഖുർആൻ തന്നെയാണ് പറയുന്നത്, വസ്അലുല്ലാഹ മിൻ ഫദ്ലി, നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ ഔദാര്യം അർത്ഥിക്കണം, ചോദിക്കണം. ഇന്നല്ലാഹ കാന ബികുല്ലി ശൈഇൻ അലീമ, അല്ലാഹു എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനകളിൽ പെട്ടതായിരുന്നു അത്രേ, അല്ലാഹുമ്മ ബസ്ത് അലൈന, അല്ലാഹുവേനെ ഞങ്ങൾക്ക് വിശാലത ചെയ്യണമേ, മിൻ ബറകാതിക്, നിന്റെ ഔദാര്യങ്ങളിൽ നിന്ന്, വറഹ്മത്തിക, നിന്റെ കാരുണ്യത്തിൽ നിന്ന്, വഫദ്ലിക, നിന്റെ ഫളിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന്, വറിസ്ഖിക, നിന്റെ ധനത്തിൽ നിന്ന് എന്നവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ.
പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യങ്ങളിൽ നിന്ന് ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഈ മഹത്തായ സന്ദർഭങ്ങളെ അല്ലാഹുവിന്റെ ഔദാര്യവും കനിവും റഹ്മത്തും കരകരമാവുന്നതിന് വേണ്ടി, അതിനായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.